ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ തിരുമുഖമന്വേഷിച്ച് ഒരു പുതിയ ദിവസം തുടങ്ങാൻ പരിശുദ്ധതയെ ഒരുക്കി തന്നിരിക്കുന്ന അസുലഭ സന്ദർഭത്തിന് 1000 നന്ദി ദൈവത്തോട് അർപ്പിച്ചുകൊണ്ട് വചനം കേൾപ്പാൻ അതീവ താൽപ്പര്യതയോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 21ാം ദിവസമാണ്. ജൂലൈ മാസം 31ാം തീയതി. ഇന്ന് ഈ മാസം യാത്ര പറയുകയാണ്. ഈ വർഷത്തെ കലാപകലുഷിതവും രോഗവ്യാപനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 2021-ലെ അടുത്ത മാസത്തിൻ്റെ ആരംഭ ദിവസത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസം പ്രവേശിക്കും. നീണ്ട ദിവസത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വിവിധ നിലവാരത്തിൽ സഹകരിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഈ പ്രാർത്ഥനയിൽ കരുതി വച്ചിരിക്കുന്ന എല്ലാ കൃപകളെ ഓർത്തും ദൈവത്തെ വാഴ്ത്തുന്നു. പ്രാർത്ഥിച്ചവർക്കൊരു നന്മയുണ്ട്, ഉപവസിച്ചവർക്കൊരു അനുഗ്രഹമുണ്ട്. ദൈവത്തെ പ്രതീക്ഷിച്ചവർ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. ഉപവസിച്ചത് ശരീരം ക്ഷീണിക്കാനോ കൊളസ്ട്രോൾ കുറയാനോ ഒന്നും അല്ലല്ലോ, ദൈവത്തെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ. ദൈവത്തിൽ പ്രത്യാശ വെച്ചവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ഒരിക്കലും ദൈവം ഇടയാക്കിയില്ല. ഏത് വിഷയത്തെ ചൊല്ലി അധികം ഞരങ്ങിയോ പ്രാർത്ഥിച്ചോ വിശ്വാസമർപ്പിച്ചോ അതിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ഒരു സമാപന സന്ദേശം എന്ന വണ്ണം ദൈവസന്നിധി നിങ്ങൾക്കൊരാലോചന തരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് വൈകുന്നേരം കൂടെ ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം കൂടെ നിങ്ങൾക്കിന്ന് വൈകുന്നേരം കൂടി തരുന്നതായിരിക്കും. അതായിരിക്കും ഒരുപക്ഷെ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അവസാനത്തെ സന്ദേശം. ദൈവസന്നിധിയിൽ ഈ അനുഗ്രഹീത നിമിഷത്തിൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ന്യായാധിപന്മാരുടെ പുസ്തകം, ബുക്ക് ഓഫ് ജഡ്ജസ്, 7-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുകയാണ്. ന്യായാധിപന്മാർ 7-ാം അധ്യായം 21-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: അവർ പാളയത്തിൻ്റെ ചുറ്റും ഓരോരുത്തൻ താൻ താൻ്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ഗിദയോൻ്റെ ചരിത്രമാണ് 6-7 അധ്യായത്തിലല്ല. മിദ്യാന്യ ശക്തികളാണ് ഗിദയോൻ്റെ കാലഘട്ടത്തിൽ പ്രബലമായിരുന്നത്. ഓരോരുത്തരുടെ കാലഘട്ടത്തിലും ശക്തിപ്പെട്ടു നിൽക്കുന്ന എതിരാളികൾ വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്വഭാവക്കാരാണ്. മിദ്യാന്യർ നന്മ കൊയ്തുകൊണ്ട് പോകുന്നവർ എന്നാണ് അവരെ പരക്കെ അറിയപ്പെടുന്നത്. ഇസ്രായേൽ മക്കളെ കൊണ്ട് വിതപ്പിച്ച് കഷ്ടപ്പെട്ട് വയലൊരുക്കി കളപറിച്ച് വിത്ത് വിതച്ച് അത് പാകപ്പെട്ട് കൊയ്ത്തോളം വളർന്നു നിൽക്കും കൊയ്യുന്നത് മിദ്യാന്യർ. ഇതിൽ സങ്കടപ്പെട്ട് മനസ്സിടിഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ജനം അവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ശക്തനായ ന്യായാധിപനാണ് ഗിദയോൻ. ഗിദയോനെ ദൈവം തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ നിർത്തുകയാണ്. വളരെ തന്ത്രപരമായി, വളരെ ശക്തമായി ദൈവമായ കർത്താവ് മിദ്യാനെ തോൽപ്പിക്കാനുള്ള എല്ലാ ആവിഷ്കാര സൂത്രങ്ങളും ഗിദയോന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ അധ്യായത്തിനകത്ത്. ഞാൻ നിങ്ങളോടും പറയാം, ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യന്, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യന് ആലോചന പറഞ്ഞു കൊടുക്കുന്നത് കമ്പ്യൂട്ടറും ഗൂഗിളും ഒന്നും ആയിരിക്കുകയല്ല, മനുഷ്യനുമായിരിക്കുകയല്ല, സ്വർഗത്തിലെ ദൈവം തന്നെയായിരിക്കും. ഞാനൊരു ഉറപ്പ് പറയാം, ഉപവാസ പ്രാർത്ഥന കഴിയും. ഇന്നത്തോടുകൂടെ ഇത് കഴിയുമ്പോൾ നിങ്ങളെ നന്മകൾ കൊയ്തെടുത്ത, നിങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തിയ, നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തിയ ശക്തികളെ ജയിപ്പാൻ ആലോചന പറഞ്ഞു തരാൻ അടുത്ത് തന്നെ ദൈവം ഉണ്ടാകും. ഈ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകരുത്. ഉപവാസം കഴിയുമ്പോൾ പഴയ മനുഷ്യനാകരുത് എന്നുള്ള ധ്വനിയോടെ ദൂതിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് നിങ്ങളെ ഞാൻ കൈപിടിച്ച് കയറ്റുകയാണ്. വളരെ ശക്തമായ മിദ്യാന്യ പാളയം സജീവമാണ്. അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് മിദ്യാന്യ പട്ടാളം സ്വതന്ത്ര ഇസ്രായേലിനെതിരെ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. 3 യാമങ്ങളാണ് അന്നത്തെ കാലത്ത്, ഗിദയോൻ്റെ കാലത്ത് രാത്രിയെ തിരിച്ചത് 3 യാമങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് രാത്രി മദ്യയാമം എന്നൊരു യാമം വന്നിരിക്കുന്നത്. മുകളിലെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, 19-ാം വാക്യം: മദ്യയാമത്തിൻ്റെ ആരംഭത്തിങ്കൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ. മിദ്യാനി പാളയങ്ങൾ ഷിഫ്റ്റായിട്ട് പട്ടാളക്കാരെ നിർത്തിയിരിക്കുക. അതാ പറഞ്ഞ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമീകരണമാണ്. ഒരു ഷിഫ്റ്റ് പട്ടാളം ഇസ്രായേലിനെ വാച്ച് ചെയ്യാൻ വേണ്ടി, ദൈവജനത്തെ നോക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ്, സ്തോത്രം, അവർ കാവൽ മാറി നിൽക്കുന്ന സമയത്ത് യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി ഗിദയോനും സൈന്യവും മുന്നോട്ട് പോവുകയാണ്. കേവലം 300 പേർ മാത്രം, ദൈവം സെലക്ട് ചെയ്ത് കൊടുത്ത 300 പേർ മാത്രം. അങ്ങനൊരു ചെറിയ സംഘമാണ് വലിയ പാളയത്തിലേക്ക് കയറാൻ വേണ്ടി ദൈവമായ കർത്താവ് ആലോചന കൊടുത്തിരിക്കുന്നത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇതൊരു അപജയമാണ്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇതൊരു പരാജയ സൂചനയാണ്. വലിയൊരു പട്ടാളത്തെ നേരിടാൻ 300 പേരോ? നിങ്ങൾ വിചാരിച്ച് ദൈവം എന്തു പറഞ്ഞാലും അതങ്ങനെ വിശ്വസിക്കണേ. ഈ ഉപവാസം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുകയാണ്, കർത്താവ് ചില കാര്യങ്ങൾ പറയും. ബുദ്ധിക്ക് നിരക്കാത്തതായിരിക്കും, ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ പിടികിട്ടതായിരിക്കും. ഇതും കൊണ്ട് ഈ കാര്യം നടക്കുമോ എന്ന് തോന്നും. പക്ഷെ പറഞ്ഞവൻ വലിയവനാണെങ്കിൽ, നിൻ്റെ കയ്യിലിരിക്കുന്നത് കൊച്ചു സാധനമാണെങ്കിലും, നിൻ്റെ കൂടെയുള്ളത് ചെറിയവരാണെങ്കിലും, പറഞ്ഞത് ദൈവമാണെങ്കിൽ അതിനെ മാത്രം വിശ്വസിക്കണമെന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന കർത്തൃദാസൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ജീവിതവും പ്രാർത്ഥനാ വിഷയവും വിജയപൂർണമാകാൻ ഞാൻ നിങ്ങളെ ആത്മപ്രേരിതനായി ഉപദേശിക്കുകയാണ്. അടുത്തത് സ്തോത്രം. ഗിദയോൻ അവരോട് പ്രത്യേകമായി പറഞ്ഞു. 100 100 പേരുള്ള 3 കൂട്ടമായി 300 പേരെ തിരിച്ചു. എന്നിട്ട് ഗിദയോൻ അവർക്കെല്ലാവർക്കും നിൽക്കേണ്ട സ്ഥാനം കാണിച്ചു കൊടുത്തു. 100 പേർ പാളയത്തിന് ചുറ്റും ഇന്നാര് 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 എവിടെ നിൽക്കണം കൃത്യമായിട്ട് സ്തോത്രം അവർക്ക് നേരത്തെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പ്ലാൻ ചെയ്തിരുന്നു. എന്നിട്ട് ഈ കാവൽ മാറി നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ വാക്യത്തിലേക്ക് വരും, 21 വാക്യത്തിലേക്ക്. എന്ത് ചെയ്തു? അവർ പാളയത്തിൻ്റെ ചുറ്റും ഓരോരുത്തൻ താൻ്റെ നിലയിൽ തന്നെ നിന്നു. ആ വാക്യം നിങ്ങൾ കേട്ടെ, താൻ്റെ നിലയിൽ തന്നെ നിന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? താൻ്റെ നിലയെന്ന് പറയുമ്പോൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, ഗിദയോൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ പാസ്റ്റർ ഷാജി എവിടെ നിൽക്കണം എന്നത് കൃത്യമായിട്ട് ആ ടീം ലീഡർ പറഞ്ഞിരുന്നു, ഇവിടെ നിൽക്കണം. അടുത്തത് സ്തോത്രം, നിങ്ങളിലൊരാളുടെ പേര് പറഞ്ഞു, നിങ്ങളെവിടെ നിൽക്കണം കൃത്യമായി പറഞ്ഞിരുന്നു. അതാണ് താൻ്റെ നില. താന് തോന്നിയോടത്ത് നിൽക്കുകയല്ല, താൻ്റെ നിലയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കാൻ വേണ്ടി ദൈവം കാണിച്ചു കൊടുത്തൊരു പോയിൻ്റുണ്ട്. ആ പദവിക്കാണ് ആ നിലയെന്ന് പറയുന്നത്. താൻ്റെ നിലയിൽ തന്നെ നിൽക്കേണ്ടവൻ നിന്നു. പ്രൈസ് അലോൺ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവ് നിങ്ങളെ ഒരു നിലയിൽ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്തോത്രം പറയാമോ? സ്തോത്രം. ഒരു നിലയും കൂടി പൊക്കി പണിതെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ നിർത്താൻ വേണ്ടി ഒരു സ്റ്റെപ്പോടെ കൂടുതൽ പണിതെന്നല്ല പറയുന്നത്. ആത്മീകമായി പ്രാർത്ഥിച്ചവർ, വചനം കേട്ട് വിശ്വസിച്ചവർ, ദൈവത്തെ അഗാധമായിട്ട് സ്നേഹിക്കുന്നവർ, അവരോട് പറയാം, ഈ ഓരോ പ്രാർത്ഥനയും നമ്മളെ ഒരു നിലയിലേക്കാക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് എൻ്റെ നില മാറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നീ കഴിഞ്ഞ 21 ദിവസങ്ങൾക്ക് മുമ്പ് ജൂലൈ 11 തീയതി പ്രാർത്ഥനയ്ക്കൊരാഹ്വാനം തന്നപ്പോൾ ഉപവസിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെയുള്ളത് ഞാൻ ഉപവാസത്തിൻ്റെ പരമ്പരയായി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവനവൻ്റെ കാര്യമാണ്, ഒരു നേരം കഴിച്ചോ ഒരു നേരം കഴിക്കാതെ എന്തെങ്കിലും ആട്ടെ, അതൊക്കെ അവനവൻ്റെ കാര്യം. പക്ഷേ ഈ പ്രാർത്ഥനയിൽ സഹകരിച്ച മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഈ ദൂത് കേട്ടപ്പോൾ 2 സ്തോത്രം പറഞ്ഞാണെങ്കിൽ പ്രതികരിക്കുകയും സഹകരിക്കുകയും ചെയ്ത ദൈവമക്കോട് പറയാം, ഈ പ്രാർത്ഥന നിന്നെ ഒരു നിലയിലെത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തിയെ പാസ്റ്ററേ, എന്തിയെന്ന് ചോദിക്കരുത്. വരാൻ പോകുകയാണ്, കർത്താവ് നിന്നെ ഒരു സ്റ്റാൻഡിൽ നിർത്തിയിട്ടുണ്ട്. ദൈവം വിളക്കിനെ വിളക്ക് തണ്ടിന്മേ വെച്ചതുപോലെ താഴെ മറഞ്ഞു കിടന്ന നിന്നെ സ്വർഗത്തിലെ ദൈവം ഈ പ്രാർത്ഥനയിലെടുത്ത് ഒരു തണ്ടിന്മേ വെച്ചിട്ടുണ്ട്. നിൻ്റെ മകനെ, നിൻ്റെ മകളെ, നിൻ്റെ പ്രിയപ്പെട്ടവനെ ഉടരവ ശന്തര യേശുവിൻ്റെ നാമത്തിലെ വാക്കെന്നെ പ്രവചന ധ്വനി പോലെ പറയിപ്പിക്കുക. എൻ്റെ കർത്താവ് നിന്നെ ഒരു നിലയിൽ നിർത്തിയിട്ടുണ്ട്. അതിനെത്ര പേര് സ്തോത്രം ചെയ്യും? അതെത്ര പേര് വിശ്വസിക്കും? ഈ പ്രാർത്ഥനയിൽ ദൈവം തമ്പുരാൻ നിന്നെ ആത്മീകമായിട്ടൊരു നിലയിൽ നിർത്തിയിട്ടുണ്ട്. ഇനി ആ നില വിട്ടു മാറരുത്. താൻ്റെ നിലയിൽ തന്നെ നിരയല്ല, നിലയാണ് കേട്ടോ. നിന്നെ ആ പൊസിഷൻ, ആ പദവി, ദൈവം നിർത്തിയ സ്ഥാനം, സ്തോത്രം, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ കൃപയിൽ അവൻ നിർത്തിയിട്ടുണ്ട്. ആദ്യം നമ്മളെ ദൈവമായ കർത്താവ് നിർത്തുന്നത് ദൈവ കൃപയിലാണ്. കൃപ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെയാ ദൈവം നിർത്തുന്നത്. എൻ്റെ കാൽച്ചുവട്ടിൽ കൃപയുണ്ട്, ആ കൃപയിലാണ് നിർത്തിയിരിക്കുന്നത്. നീ സഹിച്ച വേദനകൾ, നീ നേരിട്ട നൊമ്പരങ്ങൾ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നരേണ്ട ദൈവത്തിൻ്റെ ചില അത്ഭുത വിഷയങ്ങൾ, നിൻ്റെ വീട്ടിലെത്തേണ്ട അനുഗ്രഹങ്ങൾ, നിൻ്റെ തലമുറയിൽ നടക്കേണ്ട ദൈവപ്രവർത്തികൾ, അതിനുവേണ്ടി കർത്താവ് നിന്നെ, നീ പ്രാർത്ഥിച്ച വിഷയങ്ങളെ ഉടമയായിരിക്കുന്നവരെ ദൈവത്തിൻ്റെ കൃപ എന്ന നിലയിൽ നിർത്തിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെ നിൽക്കണേ. ആ നിലയെന്ന് മാറരുതേ. ആത്മീകനൊരു നിലയുണ്ട്. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഞാൻ സ്തോത്രം ഓർപ്പിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 10-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അവിടെ ശലോമോൻ്റെ സ്തോത്രം ആ ഭൃത്യന്മാരെ ആളുകളെക്കുറിച്ചൊക്കെ പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, 10:5. അവിടെ ഞാൻ ഈ നിലയെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. 1 രാജാക്കന്മാർ 10:5. അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും നോക്കി. അപ്പോൾ ശലോമോൻ ഒരു ബെസ്റ്റ് ലീഡറാണ്, കാഴ്ചപ്പാടുള്ള ആളാണ്. സ്തോത്രം. അവൻ്റെ അപ്പോൾ ശേബാരാജ്ഞി കാണാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ, അവൻ്റെ ശുശ്രൂഷന്മാരുടെ നില അവർ കണ്ടു. സ്തോത്രം. അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ പദവി, ഒരു നിലയിൽ അവരെ നിർത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരെ, ദൈവം തൻ്റെ മക്കളെ ഈ ലോകത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും എന്നെയും നിങ്ങളെയും പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരു പ്രത്യേക നിലയിൽ നിർത്തിയിട്ടുണ്ട്. ഞാൻ തറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് പറയാം, നിൻ്റെ ചാർച്ചക്കാരുടെ നിലയിലല്ല നീ, നിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ നിലയിലല്ല നീ. അങ്ങനെ പറഞ്ഞ് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? സമ്പന്ന കുടുംബത്തിൽ ജനിച്ച സമ്പന്ന വിദ്യാർത്ഥികളുടെ കൂടെ ഇപ്പുറത്തെ ബെഞ്ചിലിരുന്ന് പഠിച്ചവരായിരിക്കും നീ. പക്ഷേ ഭാഗ്യവശാൽ ദൈവമായ കർത്താവിനെ അറിഞ്ഞതുകൊണ്ടും ആ കർത്താവിനെ അനുസരിച്ചതുകൊണ്ടും അവരുടെ ആരുടെ നിലയിലല്ല ഇപ്പോൾ നീ. ഞാനത് സമ്മതിക്കത്തില്ല. ഞാൻ ആ പഴയ നിലയിലല്ല. എൻ്റെ കർത്താവിൻ്റെ കുടുംബക്കാരിലും ചാർച്ചക്കാരിലും വെച്ച് എൻ്റെ കർത്താവ് എന്നെ ഒരു നിലയിൽ നിർത്തിയിട്ടുണ്ട്. ഞാൻ പണക്കാരനായോ വലിയ വീട് വെച്ചോ അതൊന്നുമല്ല വിഷയം കേട്ടോ. നിന്നെ ദൈവം ആധ്യാത്മികമായി ഒരു നിലയിൽ നിർത്തിയിട്ടുണ്ട്. നിൽക്കേണ്ടവനെ ദൈവമായ കർത്താവ് നിർത്തേണ്ട സ്ഥാനത്ത്, ശുശ്രൂഷകന്മാരുടെ നില, വിശ്വാസികളുടെ നില, ആ നിലയിൽ ദൈവം തമ്പുരാൻ നിർത്തിയിരിക്കുക. ആ നിലയിൽ നിന്നു. അപ്പോൾ ആ നിൽക്കേണ്ടവൻ നിൽക്കേണ്ട പോലെ ആ നിലയിൽ നിന്നപ്പോൾ എന്താ സംഭവിച്ചത് അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. വീണ്ടും ഞാൻ 7:21 ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരികയാണ്. അവിടെ നോക്കിയേ, ദൈവമായ കർത്താവിൻ്റെ ആഹ്വാനപ്രകാരം, ദൈവത്തിൻ്റെ ആജ്ഞയും ആലോചന പ്രകാരം ഗിദയോൻ 300 പേരെ മിദ്യാനി പാളയത്തിൻ്റെ അകലയായി സ്തോത്രം വളഞ്ഞ് ഓരോരുത്തരെ നിർത്തി. ഓരോരുത്തരെ നിർത്തിയ നിലയിൽ താങ്കൾ നിന്നു. അവർ നിൽക്കേണ്ടടത്ത് നിർത്തിയ നിലയിൽ നിന്നപ്പോൾ എന്തോ പറ്റി? അവിടെ എഴുതിയിരിക്കുന്നു, പാളയത്തിൽ പാച്ചിൽ തുടങ്ങി. ഞാനിങ്ങനെ പറയാം, നിന്നെ ദൈവം നിർത്തിയ സ്ഥാനത്ത് നിന്ന് താഴെ പോകാതെ, അതിൽ നിന്ന് നീ താഴെ അതപ്പതിച്ചു പോകാതെ ആ സ്ഥാനത്ത് നിന്നാൽ നിന്നെ പായിക്കും എന്ന് പറഞ്ഞ്, നിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞ്, നിന്നെ എറിഞ്ഞോടിക്കാൻ വേണ്ടി തന്ത്രമൊരുക്കിയവൻ പായാൻ തുടങ്ങും. പാച്ചിൽ തുടങ്ങി പാളയത്തിൽ. ഞാൻ ആത്മാവിൽ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ വൈകുന്നേരത്തെ മെസ്സേജിൽ ഞാൻ നിങ്ങളെ ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വൈകുന്നേരമാണല്ലോ സ്തോത്രത്തിൻ്റെ പര്യവസാനത്തെ സന്ദേശം നിങ്ങൾക്ക് തരുന്നത്. ആ മെസ്സേജ് കഴിയുമ്പോൾ നിൻ്റെ എതിരെ നിൽക്കുന്ന ശത്രു, ഞാൻ പറയുന്നത് വ്യക്തികളെയല്ല, നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത, സമാധാനത്തോടെ നിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത ആ അന്ധകാരത്തിൻ്റെ വ്യാപാരം, ആ ശക്തി, ആ ദുഷ്ട വ്യാപാരം, അത് പാച്ചിൽ തുടങ്ങും. ആ വാക്കിന് അഗാധമായ അർത്ഥമുണ്ട്. നിൽക്കാൻ പറ്റില്ല ഇനി. നിൻ്റെ ശത്രു നിൻ്റെ നേരെ നിൽക്കില്ല. പാച്ചിൽ എന്ന് പറഞ്ഞാൽ എന്താ? തറയിൽ നിൽക്കാൻ പറ്റില്ല. തറയിൽ നിൽക്കാൻ പറ്റില്ല. പുഴുവിൻ്റെ പുറത്തേക്ക് ഒരു തുള്ളി മണ്ണെണ്ണ ഒഴിച്ചാൽ, പാമ്പ് സ്തോത്ര തറ കൂടി ഇരിക്കുന്നിടത്തേക്ക് ഇച്ചിരി വെളുത്തുള്ളി ചതച്ചൊഴിച്ചാൽ എന്താ സംഭവിക്കും? എന്തോ സംഭവിക്കും. സ്തോത്രം. പിന്നെ അവിടെ മയങ്ങിക്കിടക്കുകയല്ല, നിൽക്കാൻ പറ്റില്ല. തറയിലുമല്ല, സ്തോത്രം, ആകാശത്തിലുമല്ലാത്തൊരു പരുവത്തിലെത്തും. അതിനാ പാച്ചിലെന്ന് പറയുന്നത്. നിൽക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും നിൽക്കാനൊരു സ്ഥാനം തന്നു, അഭിഷേകം തന്നു, അധികാരം തന്നു, കാഴ്ചപ്പാട് തന്നു, ദൈവകൃപ തന്നു, കർത്താവിൻ്റെ കയ്യെ പിടിച്ച് നടക്കാനുള്ള പദവി തന്നു, ദൈവമക്കളെന്ന് ആ പേരിൽ അറിയപ്പെടാനുള്ള ഐഡന്റിറ്റി തന്നു. അങ്ങനെ ദൈവം നിന്നെ നിർത്തിയ സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപയോടെ നിൽക്കുമ്പോൾ പായേണ്ടവൻ പാഞ്ഞോളൂ. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യ. അവർ വാളൊന്നും എടുത്തേ ഇല്ലെന്ന്. വാള് കയ്യിലുണ്ടായിരുന്നു, വാളൊന്നും എടുത്ത് അവരൊന്നും പ്രയോഗിച്ചില്ല. അവർ ഞാനിവിടെ പരിശോധിച്ചു, അവിടെ അവർ കൊടമുടച്ചു, പന്തം തെളിയിച്ചു. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ ഈ വാക്യത്തിൻ്റെ പ്രസക്തി, നിൽക്കേണ്ടവരെ നിൽക്കേണ്ട സ്ഥാനത്ത്, കൃപയുള്ളവൻ കൃപയിൽ നിൽക്കണം. പിന്നെ നീ താഴെ പോകരുത്, തമാശ കളിക്കരുത്, പൊട്ടച്ചൊല്ലും കളിവാക്കും പറയരുത്. വളരെ കീപ്പ് ചെയ്യണം, സ്റ്റാൻഡേർഡിൽ നിൽക്കരുത്. ഒരു സ്റ്റാൻഡേർഡ് ദൈവം തന്നിട്ടുണ്ട്. പണത്തിന് ഇച്ചിരി കുറവുണ്ടെന്നുള്ളൂ, കടം മാറിയില്ലെന്നല്ലേ ഉള്ളൂ, കാര്യം നടക്കും. ദൈവം നിന്നെ ഒരു പൊസിഷനിൽ നിർത്തിയിട്ടുണ്ട്. താഴെ പോകരുത്. അവിടെ നിൽക്കുമ്പോൾ പായേണ്ടത് പായും. നിൽക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നു, പിശാചിന്, അന്ധകാര ശക്തിക്ക്, നിൻ്റെ കുഞ്ഞിനെ ബാധിച്ച, നിൻ്റെ കുടുംബത്തെ ബാധിച്ച ആ ദുർഭൂത വ്യാപാരങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അത് പായാൻ തുടങ്ങും. നിൻ്റെ വീട്ടിൽ നിന്ന്, നിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന്, നിൻ്റെ പരിസരത്ത് നിന്ന്, നിൻ്റെ അവകാശത്തിൽ നിന്ന് നിൽക്കത്തില്ല. തറ കൂടി ഇരിക്കത്തില്ല, ചിറക് പിടിച്ച് നിൽക്കത്തില്ല. പാച്ചിൽ തുടങ്ങട്ടെ. നിൽക്കാൻ കഴിയാത്തൊരു വലിയ ദൈവപ്രവാഹം തന്നെ അവിടെ സംഭവിക്കുമെന്ന ദൈവാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തതോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. നിൽക്കണ്ടവൻ നിന്നപ്പോൾ ഇവർ കല്ലുവാരി എറിഞ്ഞില്ല, ഇവർ കുന്തമെടുത്ത് ചാണ്ടിയില്ല, ഇവർ വാളെടുത്ത് വെട്ടിയില്ല, ഇവർ നിന്നുള്ളൂ. എന്നെ ആശ്ചര്യപ്പെടുത്തി 21 വാക്യം, അവർ നിന്നുള്ളൂ. നിർത്തിയെടുത്ത് നിന്നാൽ, നീ മാറിപ്പോകരുത്. ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാൽ, പ്രാർത്ഥനയിൽ നിന്നാൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്നാൽ, ദൈവം നിർത്തിയ കൃപയിൽ നിന്നാൽ, അവിടെ നിന്നാൽ നീയല്ല ഓടുന്നത്, നിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞവൻ ഓടിപ്പൊക്കോളും, ഓടിപ്പൊക്കോളും, ഓടിപ്പൊക്കോളും. വ്യക്തമായ തെളിവുള്ള വിഷയങ്ങൾ. നിന്നെ വല്ലാതെ ഉപദ്രവിക്കുവാണ്, നിൻ്റെ അവകാശത്തെ ശരിക്കും വശീകരിക്കുകയാണ്, അവർ ഓടിപ്പോകും, ഓടിപ്പോകും. കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, സ്വതന്ത്ര ഉപവാസ പ്രാർത്ഥന തീർന്നതിനേക്കാൾ മുമ്പ് അവരേറ്റവും വേദനിച്ച വിഷയം പായും മടക്കിക്കൊണ്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചാട്ടോ. സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാം, ഓഗസ്റ്റ് മാസം മുഴുവൻ സാക്ഷ്യങ്ങളുടെ മാസമായിരിക്കും. ജൂലൈ മാസം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ മാസമായിരുന്നെങ്കിൽ ഓഗസ്റ്റ് എൻ്റെയും നിങ്ങളുടെയും സാക്ഷ്യത്തിൻ്റെ, ഈ ജൂലൈയിൽ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി സാക്ഷ്യമായി പറയാൻ പറ്റുന്ന മാസമായി ദൈവാത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുക. എത്ര പേര് ആമീൻ പറഞ്ഞു, എനിക്കൊരു സാക്ഷ്യം പറയണം ഈ ഓഗസ്റ്റിൽ എന്ന് സ്തോത്രം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കത് അവസരം ഒരുക്കും. നീ നിൽക്കേണ്ടിടത്ത് നിന്നോളണം, വഴിമാറിപ്പോകരുത്, ചെളി ചവിട്ടരുത്, കുഴഞ്ഞ ചേറ്റിലേക്ക് പോകരുത്. ക്രിസ്തുവെന്ന പാറമേൽ നിന്ന് നിർത്തിയിരിക്കുക. അവിടെ നിന്നോളണം, മാറരുത്, എന്നും പ്രാർത്ഥിച്ചോളണം, കൃപ പ്രാപിച്ചോളണം, വചനം കേട്ടോളണം, വചനം വായിച്ചോളണം. കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് വേറെ എങ്ങോട്ടും നോക്കരുത്. ദൈവം നിൻ്റെ മുമ്പിൽ നിൻ്റെ ശത്രുവിനെ ഓടിക്കും. പാളയത്തിൽ പാച്ചിൽ തുടങ്ങും. നിൽക്കേണ്ടവൻ നിൽക്കേണ്ടടുത്ത് നിന്നാൽ. ദൈവം നിന്നെ നിർത്തിയെടുത്ത് നിൽക്കൂ, അത്ഭുതങ്ങൾ കാണൂ. അടുത്ത മാസം സാക്ഷ്യത്തിൻ്റെ മാസം. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഉപവാസത്തിൻ്റെ 21 ദിവസമാണ്. ഈ കൊറോണ കാലത്ത് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനൊന്നും പറ്റാത്ത കാലത്ത് 21 ദിവസങ്ങൾ പ്രാർത്ഥിപ്പാൻ അവിടെ നിന്ന് അനുവദിച്ചല്ലോ. അതിനായി നന്ദി. കൃപയാണപ്പാ, കൃപയാണ്. ഒരു സമാപന സന്ദേശം പോലെ ഞാൻ നിൻ്റെ ജനത്തിന് കൊടുത്ത ദൂത് എൻ്റെ ഹൃദയമറിഞ്ഞ് അവിടുന്ന് തന്ന വചനമറിഞ്ഞ് ഞാൻ ദൈവസന്നിധി പറഞ്ഞപ്പാ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ജനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പാ, നിർത്തിയ സ്ഥാനത്ത് നിൽക്കാൻ കൃപ കൊടുക്കണേ. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവരുണ്ട്. എല്ലാവരുടെയും നടുവിൽ ഒരു കുടുംബമായി മാത്രം നിൽക്കുന്നവരുണ്ട്. ഒത്തിരി പോരാട്ടം സഹിക്കുന്നവരുണ്ട്. അവരെ നിൽക്കത്തില്ല, നിർത്തത്തില്ലെന്ന് വാദിക്കുന്ന ശക്തികളുടെ ചുറ്റും നിൽക്കുന്നവരുണ്ട്. അപ്പാ, അവരെ നിർത്തിയേക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അങ്ങടെ കൈകളിൽ താങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ നിൽക്കേണ്ട പോലെ നേരോടെ നിവർന്ന് നിൽക്കുമ്പോൾ ശത്രു പാളയത്തിൽ പാച്ചിൽ തുടങ്ങട്ടെ. വെട്ടിക്കയറാൻ വേണ്ടി വന്നിരിക്കുന്ന ശത്രുക്കൾ തിരിഞ്ഞോടട്ടെ. ദൈവം അത് ചെയ്യും. നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.